ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഒരു മൊയിലും കൂടി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യമാണ്. ഇതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. സാധാരണ അഡൽട്ട് ആയിട്ടുള്ള ഒരു മൊയിലിന് ഇടുന്ന കേജിൻ്റെ സ്റ്റാൻഡേർഡ് അളവ് എന്ന് പറയുന്നത് 2 അടി വീതിയും 2 അടി നീളവും അതുപോലെ തന്നെ 1.5 അടി ഉയരവുമാണ്. ഏകദേശം 2 മാസം പ്രായം തികയുമ്പോഴാണ് നമ്മൾ മൊയിലുകളെ ഇതുപോലെയുള്ള കേജുകളിലേക്ക് മാറ്റേണ്ടത്. പ്രസവശേഷം ഏകദേശം 1 മാസത്തോട് അടുക്കുമ്പോഴാണ് നമ്മൾ മൊയിൽ കുഞ്ഞുങ്ങളെ അമ്മ മൊയിലിൻ്റെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന മൊയിൽ കുഞ്ഞുങ്ങളെ അവർക്ക് 2 മാസം പ്രായമാകുന്നത് വരെ നമുക്ക് വേറൊരു കൂട്ടിൽ ഒരുമിച്ചിടാം. പക്ഷേ സാധാരണ ഒരു അഡൽട്ട് മൊയിലിനെ ഇടുന്ന 2 അടി നീളവും 2 അടി വീതിയും ഉള്ള ഒരു കൂട്ടിലാണ് ഈ എല്ലാ കുഞ്ഞുങ്ങളെയും കൂടിയിട്ട് ഒരുമിച്ചിടുന്നതെങ്കിൽ അവർക്ക് ഓടിക്കളിക്കാനുള്ളൊരു സ്ഥലം അതിലുണ്ടാവില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാവരെയും ഒരുമിച്ചിടാൻ പറ്റുന്ന ഒരു കേജാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 1.5 മെഷാനോട് ഉപയോഗിക്കുന്നത്. സാധാരണ എല്ലാ മൊയിലും കുടികൾക്കും 1.5 മെഷ തന്നെയാണ്. ഇതിൽ 3 അടി വീതിയും അതുപോലെ തന്നെ 14 അടി നീളവും ഉള്ള ഒരു മെഷാണ് നമ്മളിപ്പോഴും എടുത്തിട്ടുള്ളത്. ഈ ഒരു മെഷ് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ കൂടിൻ്റെ ഒരു സ്ട്രക്ചർ ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഈ ഒരു മെഷിൻ്റെ ഒരു സൈഡിൽ നിന്ന് 2 അടി അളന്നതിന് ശേഷം അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് അത് നല്ല രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ഒരു ഫോൾഡ് ചെയ്ത സ്ഥലത്തു നിന്ന് വീണ്ടും 5 അടി നമ്മളെടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെയും ഫോൾഡ് ചെയ്യണം. വീണ്ടും ഒരു 2 അടി മാർക്ക് ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഈ മൊത്തം മെഷീനെ നമ്മൾ 3 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മെഷീൻ്റെ 2 സൈഡും ജോയിൻ ചെയ്ത് നമ്മുടെ കൂടിൻ്റെ ഒരു ഏകദേശ സ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ആ മെഷീൻ്റെ 2 സൈഡും കൂടി നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 2 അടി ഉയരും, അതുപോലെ തന്നെ മേലെയും താഴെയും 5 അടി വീതമായിട്ട് നമുക്ക് കൂടിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടാവും. ഇനി കൂടിൻ്റെ നീളത്തിലോ വീതിയിലോ അതുപോലെ തന്നെ ഉയരത്തിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്യുന്നതിന് മുന്നേ എടുത്ത ആ ഒരു മെഷർമെൻസിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വേരിയേഷൻസ് വരുത്തി കഴിഞ്ഞാൽ ആ കൂടിൻ്റെ മെഷർമെൻസിൽ ആ ഒരു വേരിയേഷൻ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അടുത്തതായിട്ട് ഓപ്പൺ ആയിട്ട് എടുക്കുന്ന ഈ കൂടിൻ്റെ 2 സൈഡ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. 5 അടി നീളവും അതുപോലെ തന്നെ 2 അടി വീതിയുമാണ് നമുക്ക് ആ ഭാഗത്തേക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻ്റെ അളവ്. അപ്പോൾ 5 അടി നീളവും 2 അടി വീതിയുമുള്ള 2 പീസ് മെഷ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അത് കൂടിൻ്റെ ആ ഓപ്പൺ ആയിട്ടുള്ള 2 സൈഡിൽ വെച്ച് നമ്മൾ ഫസ്റ്റ് ടാഗ് ഇട്ട് നന്നായി ടൈറ്റ് ചെയ്തതിന് ശേഷം കെട്ടുകമ്പി ഉപയോഗിച്ച് നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു കൂടിനെ നമുക്ക് 4 കാലുകൾ വെക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിഭാഗത്ത് മരം ഉപയോഗിച്ച് ഒരു ഫ്രെയിം അടിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ കാലുകൾ വെക്കുന്നത്. അതുപോലെ തന്നെ കൂടിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മൾ ഇതിനുള്ള ഡോറുകൾ കൊടുക്കുന്നത്. 1 അടി വീതിയും അതുപോലെ തന്നെ 1 അടി നീളവുമുള്ള ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത്. 2 എൻഡിലും ഓരോ ഡോറ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ മൊയിലും കുഞ്ഞുങ്ങൾക്ക് പറ്റിയ നല്ലൊരു അടിപൊളി കൂട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.